1548 പിന്നിടുമ്പോൾ ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് അനേക കുടുംബങ്ങൾ നമ്മോട് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. തിരുവചനത്തിൽ കൂടി യേശു കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. ഒരുപക്ഷെ ഇന്ന് കഷ്ടങ്ങളുടെയും ദുരിതങ്ങളുടെയും പ്രയാസങ്ങളുടെയും നഷ്ടങ്ങളുടെയും രോഗത്തിന്റെയും സാമ്പത്തിക ഞെരുക്കത്തിന്റെയും ഒക്കെ നടുവിലായിരിക്കാം. എന്നാൽ നമ്മോട് പറഞ്ഞിരിക്കുന്ന ഹൃദയം കലങ്ങിപ്പോകരുത്, ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിച്ച്, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, സ്വർഗം ഞങ്ങൾക്കായി തുറക്കുന്നോർത്ത് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രയാസത്തിലായിരിക്കുന്ന വിഷമത്തിലായിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. കർത്താവെ, രോഗത്തിലായിരിക്കുന്നവരെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിൽ അവരായിരുന്നാലും കർത്താവെ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അങ്ങ് പ്രവർത്തിക്കുന്നവർക്ക് ഞങ്ങൾ നന്ദി പറയുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ പാർത്താലും ഒന്നിച്ച് യേശുവെ മഹിമപ്പെടുത്തുവാൻ, ഒന്നിച്ച് അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, ഒന്നിച്ച് ദൈവവചനം അനുഭവിക്കുവാൻ, ജീവിതശൈലിയാക്കി മാറ്റുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഈ തലമുറയിലെ പ്രവൃത്തിയാണ് പ്രെയിങ് കേരള എന്നതിൽ താങ്കളോടൊപ്പം ഞങ്ങളും സന്തോഷിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യവും ശക്തിയും ബലവും നമുക്ക് ഓരോ നിമിഷവും അനുഭവിപ്പാൻ കഴിയുന്നു. ദൈവം നല്ലവനെന്ന് രുചിച്ചറിയുവൻ. യേശുവിൻ ശരണം പ്രാപിക്കുന്ന ഓരോ വ്യക്തിയും ഭാഗ്യമുള്ളവർ. അമ്മയ്ക്ക് ഒന്നര വർഷങ്ങളായിട്ട് പൈൽസിൻ്റെ പ്രയാസം, അത് വിവിധ ആണ് അറിയിക്കുന്നത്. അവ പല ആശുപത്രികളിൽ ചികിത്സകളൊക്കെ തേടി, മരുന്നുകളൊക്കെ ഉണ്ട്, പക്ഷേ ആ അസുഖം അങ്ങനെ തുടർന്നുകൊണ്ട് ഇരുന്നു. പ്രെയിങ് കേരളയുടെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ ഈ മാസത്തേത്, കഴിഞ്ഞ ആഴ്ചയിൽ തങ്ങച്ചാൻ ഓർമ്മയുണ്ട്, വ്യാഴം വെള്ളി ശനി എല്ലാ മാസത്തെയും രണ്ടാമത്തെ ആഴ്ചയിലെ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ നമുക്കിപ്പോൾ കാണുന്ന ഇതേ ചാനലിൽ വന്നിട്ട് ഉപവാസ പ്രാർത്ഥനയുണ്ട്. നമുക്ക് കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥന സാമ്പത്തിക ഇവിടെ കൊല്ലത്തിൽ നിന്ന് ഒരു സഹോദരി വിളിച്ചു പറഞ്ഞ്, അവർക്ക് ബ്ലീഡിങ് വളരെ കൂടുതലാണ്, ഒന്നാമത്തെ ദിവസം വിളിച്ചു പറഞ്ഞു ഞാൻ ഈ പ്രയാസത്തിൽ കടന്നു പോകുന്നു, പ്രാർത്ഥിച്ചു, മൂന്നാമത്തെ ദിവസം വിളിച്ചു പറഞ്ഞു എൻ്റെ ബ്ലീഡിങ് പൂർണ്ണമായിട്ട് നിന്നു, ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഞാനും അതുപോലെ തന്നെ ഒരു വിഷയം. അപ്പം ഈ അമ്മ ചെയ്തത്, ഇവർ ഈ മകള് പ്രെയിങ് കേരളയുടെ ഉപവാസ പ്രാർത്ഥനയുടെ സമയത്ത് ചേർന്ന് പ്രാർത്ഥിക്കേണ്ടതിന് അവരുടെ പ്രാർത്ഥന വിഷയം വിളിച്ച് അറിയിച്ചു. തങ്കച്ചയ, നമുക്കറിയാം പ്രെയിങ് കേരളയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും ചുരുങ്ങിയ ആളുകളുമായിട്ട് ഈ ശുശ്രൂഷ ഓടുന്നത്. നമുക്കറിയാം കാലാവസ്ഥയുടെ മാറ്റത്തിൽ പലർക്കും പാട്ടുപാടുവാൻ പറ്റാത്ത സ്ഥിതി, സംസാരിക്കാൻ പറ്റാതെ, കഫക്കെട്ട്, തലവേദന, പനി ഒക്കെയായിട്ട് വീടുകളിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു 70% ആളുകൾ ഇപ്പോൾ ഒരു വിശ്രമത്തിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പ്രെയിങ് കേരള വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിലും വളരെ ചുരുങ്ങിയ ആളുകളാണ് ആ ടെലഫോണുകൾ എടുക്കുവാൻ നമുക്ക് അന്നും ഇപ്പോഴും ഉള്ളത്. എന്നിട്ട് നമ്മൾ എഴുതിയെടുത്ത 3 ദിവസത്തെ വ്യക്തികളുടെ വിവരങ്ങളാണ്. ഏറ്റവും കുറഞ്ഞത് ഇത്രയും തന്നെ വ്യക്തികളെ നമുക്ക് എഴുതിയെടുക്കുവാൻ കഴിയാതെ, അറ്റൻഡ് ചെയ്യാതെ പോയി. സോ എന്താണെങ്കിലും കൊള്ളാം, അന്ന് വന്ന വിഷയങ്ങളിൽ ഈ അമ്മയുടെ വിഷയം പ്രാർത്ഥനയ്ക്കായിട്ട് വന്നപ്പോൾ പൈൽസിൻ്റെ പ്രയാസം നിമിത്തം വളരെ വിഷമിക്കുക. ആ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭ ദിവസത്തിൽ യേശുവിൽ നിന്ന് ലഭിച്ചത് പരിപൂർണമായ സൗഖ്യമാണ്. പ്രവർത്തിച്ച കർത്താവിന് അവർ നന്ദി അറിയിക്കുന്നു. ട്രിവാൻഡ്രത്തിൽ നിന്ന് ഒരു സഹോദരി വിളിച്ചു പറഞ്ഞു, അവർക്ക് യൂറിൻ ബ്ലാഡറിൽ വന്നൊരു ട്യൂമർ ആയിരുന്നു. ഉപവാസ പ്രാർത്ഥന 1-ാമത്തെ ദിവസം ഈ
ഈ വിഷയം പ്രേംഗ്രേ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥനാ പരമായിട്ട് ആ പ്രയാസങ്ങളെല്ലാം കർത്താവ് പൂർണ്ണമായിട്ട് മാറ്റിയതായി വിളിച്ചു പറഞ്ഞിരിക്കുന്നു നമുക്കറിയാം ലോക്ക്ഡൗൺ 2.0 ഒക്കെ വന്ന പല രാജ്യങ്ങളും അടഞ്ഞു കിടക്കുക അതിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണ് ഓസ്ട്രേലിയ അപ്പോൾ അവിടെയൊക്കെ പോകാനായിട്ട് നമുക്കറിയാം കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒരുപാട് പ്രിയപ്പെട്ടവർ ആരാതങ്ങ് പോകാൻ ഇഷ്ടപ്പെടാത്ത അപ്പോൾ എങ്ങനെ നമ്മൾ നിൽക്കുമ്പോഴാണ് അടഞ്ഞ വാതിലിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ഇവർ ചെയ്തത് അന്നേരം ഇവരോട് ആരോ പറഞ്ഞു ഉപവാസ പ്രാർത്ഥന 3 ദിവസം പ്രോയിങ് കേരളയിൽ നമ്മൾ പാർക്കുന്ന വീട്ടിൽ തന്നെ ഇരുന്ന് കൊണ്ട് TVയിലൂടെയോ യൂട്യൂബിലൂടെയോ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക അപ്പോൾ ഇവരും തീരുമാനിച്ചു ആ വിഷയം യേശുവിൻ്റെ സന്നിധിയിൽ ആഹാരം വെടിഞ്ഞുമല്ലാതെയൊക്കെ പ്രാർത്ഥിക്കുവാൻ അവർ തീരുമാനിച്ചു ഉപവാസ പ്രാർത്ഥന ഓസ്ട്രേലിയ വിഷയം ഇതായിരുന്നു ഓസ്ട്രേലിയയ്ക്ക് പോകാനുള്ള വിസ ലഭിക്കണം ഫാസ്റ്റിംഗ് പ്രേയറിൻ്റെ ആദ്യ ദിവസം തന്നെ യേശുവിൻ്റെ മറുപടി വർഷങ്ങൾ പരിശ്രമിച്ചത് നടക്കാത്തത് കർത്താവ് അവർക്ക് നൽകിക്കൊടുത്തു ഈ യേശു എത്ര നല്ലവൻ ഹസ്ബൻഡിന് ജോലി ഇല്ലാതെ സോറി ഇത് തിരുവനന്തപുരത്ത് ഒരു മാതാവ് വിളിച്ചു പറഞ്ഞു അവരുടെ കാലുവേദന മൂലം അവർക്ക് എഴുന്നേക്കാൻ മേല നടക്കാൻ മേല വല്ല പ്രയാസമാണ് ആ പക്ഷേ പ്രേയങ്ങളെ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ വേദനയെല്ലാം കർത്താവ് മാറ്റി പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കും ഇവരുടെ ഹസ്ബൻഡിന് ജോലി ഇല്ലാതെ നാളുകളായിട്ട് വെറുതെ ഇരിക്കുക ബാംഗ്ലൂരിലെ ഇവർ അപ്പോൾ ഇവർ ചെയ്തത് ഫാസ്റ്റിംഗ് പ്രേയറിൻ്റെ സമയത്ത് ചേർന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ചെയ്തത് നല്ല ഒരു ജോലി വിദേശ രാജ്യത്തിൽ ലഭിച്ചു പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്ന പ്രേയങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് പ്രയോജനം ഹസ്ബൻഡിൻ്റെ മദ്യപാന സ്വഭാവം മാറി പ്രാർത്ഥിച്ച് എല്ലാവർക്കും കൊല്ലം ജില്ലയിൽ നിന്ന് അവരെ നന്ദി അറിയിക്കുന്നു ഒരു ഭവനവും സ്ഥലവും ഒക്കെ ആഗ്രഹമായിരുന്നു പ്രേയങ്കളുടെ ഉപവാസ പ്രാർത്ഥനയിൽ അഭിഷേവിടെ വിളിച്ചറിയിച്ചു കൂടാതെ അവർ ഒരു ഷീറ്റ് പേപ്പറിനകത്ത് എഴുതി വെച്ചിട്ട് അവർ ചേർന്ന് കൂടെ പ്രാർത്ഥിച്ചു കർത്താവ് ചെയ്തത് അനുഗ്രഹിക്കപ്പെട്ട ഒരു വീട് സ്ഥലവും അവർക്ക് ലഭ്യമായി പ്രാർത്ഥിച്ച എല്ലാവർക്കും കർത്താവ് നന്ദി പറയും ഇവർ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുക അതുമായി ബന്ധപ്പെട്ട് കുറേ പ്രയാസങ്ങൾ നേരിട്ടപ്പോഴാണ് പ്രേയങ്കളുടെ ഉപവാസ പ്രാർത്ഥനയിൽ ചേർന്ന് പ്രാർത്ഥിച്ച കർത്താവ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാത്രമല്ല കൂടുതൽ ആളുകളെ കൂടെ ഈ സമയത്ത് ഈ ലോക്ക്ഡൗണിൻ്റെയും സമയത്ത് പുതിയ ആളുകൾ കൂടെ ജോലി കൊടുക്കുവാനും ദൈവം ഇടയാക്കി ഹസ്ബൻഡിന് നാളുകളായിട്ട് നടുവേദനയാൽ വിഷമിക്കുക പ്രേയങ്കളുടെ ഉപവാസ പ്രാർത്ഥനയുടെ സന്ദർഭത്തിൽ ചേർന്ന് പ്രാർത്ഥിച്ചു ദൈവം അത്ഭുതം ചെയ്തു പൂർണ്ണമായ സൗഖ്യം യേശു നൽകിക്കൊടുത്തു MBBSൻ്റെ ഫൈനൽ എക്സാമിന് വേണ്ടി പ്രേയങ്കളെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വിദ്യാർത്ഥിനിക്ക് അത് അല്പം പ്രയാസമായിരുന്നു അപ്പോൾ ആ കൊച്ചു ചെയ്തത് ഉപവാസ പ്രാർത്ഥനയിൽ 3 ദിവസം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ തീരുമാനമെടുത്തു അതിനുശേഷമായിട്ട് ആ കൊച്ച് എഴുതിയ എക്സാംസിലെല്ലാം നല്ല റിസൾട്ട് കരസ്ഥമാക്കുവാനിടയായി എല്ലാ വിഷയങ്ങൾക്കും നല്ല റിസൾട്ട് കരസ്ഥമാക്കുവാൻ കർത്താവ് സഹായിച്ച ഫാസ്റ്റിംഗ് പ്രേയറിൽ ആദ്യമായി പങ്കെടുക്കുന്നു പ്രേയങ്കേരളയുടെ പ്രാർത്ഥനയിൽ പൈസ തരുന്ന കാര്യത്തെക്കുറിച്ചൊന്നും നിങ്ങൾ പറയുന്നില്ലല്ലോ എങ്ങനെ പ്രേയങ്കേരളയെ സഹായിക്കാൻ പറ്റും എന്ന് ഒരാൾ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന വ്യക്തി നമ്മളോട് 15/2/2021 അറിയിച്ചിരിക്കുക നമുക്ക് ഇന്ന് പകൽ പ്രാർത്ഥിക്കാം ഈ ഓരോ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ മറുപടി ഉണ്ടാകണം തങ്ങച്ചായ ഒരു പ്രാർത്ഥന വിഷയം ഇവിടെ അറിയിക്കുമ്പോൾ അവരുടെ ആഗ്രഹം നമ്മളുടെ ആഗ്രഹമാണെങ്കിൽ യേശുവിൻ്റെ സന്നിധിയിൽ ഒരു വിഷയം അറിയിക്കുമ്പോൾ നമുക്ക് ഉറപ്പാണ് കർത്താവ് അതിന്മേൽ അത്ഭുതം പ്രവർത്തിക്കും അല്ലേ കർത്താവ് തിരുവനന്തപുരം നമുക്ക് തന്നിരിക്കുന്ന ഉറപ്പും അതാണ് ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഐക്യമെത്തിയപ്പെട്ടാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അതിന് മറുപടി നൽകും നമ്മൾ പറഞ്ഞിരിക്കുന്നു നമ്മൾ പൂർണ്ണമായിട്ട് അത് വിശ്വസിക്കുന്നു കർത്താവ് പ്രവർത്തിക്കുന്നു മരണത്തിനായിട്ട് നാശത്തിനായിട്ട് ശത്രു പ്രവർത്തിച്ചതിനെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം അത് നന്മയാക്കി തീർത്ത ബൈബിളിലെ ഒരു പുസ്തകമാണ് എസ്തേറിൻ്റെ പുസ്തകം ആ സംഭവം നടന്നത് ഇതുപോലുള്ള ഒരു സമയത്താണ് ചരിത്രത്തിൽ ഇതുപോലെ ഈ അഡാർ മാസത്തിലാണ് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം വാട്ട് എനിമി ഹാസ് പ്ലാൻഡ് ഫോർ അവർ ഡിസ്ട്രക്ഷൻ ദ ഗുഡ് ന്യൂസ് ഫോർ യു ആൻഡ് ഫോർ മീ ടു നൈറ്റ് ഓർ ടുഡേ ഈസ് that there is a God in Jesus. He is in absolute control. He can change our seasons and our times. നമ്മുടെ കാലങ്ങളെയും സമയങ്ങളെയും നാശത്തിന് വേണ്ടി ശത്രു പ്രവർത്തിച്ച സകല പ്രവർത്തികളുടെ നടുവിൽ നിന്ന് നമുക്ക് നന്മയാക്കി തരുവാൻ യേശു മതിയായവന ഈ പകൽ നമുക്ക് ഒന്നിച്ച് ചേർന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ട് അറിയിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയുടെ വിഷയത്തിന് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതേ കർത്താവെ ഞങ്ങൾ ഒരുമരപ്പെട്ട് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഭൂമിയിൽ ഐക്യബദ്ധ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിനും സ്വർഗത്തിൽ നിന്ന് മറുപടിയുണ്ടെന്ന് വചനം പറയുന്നല്ലോ കർത്താവെ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവെ ഉപവാസ പ്രാർത്ഥനയ്ക്കായി ഐക്യപ്പെട്ട ലഭിക്കപ്പെട്ട എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും തിരുക്കരങ്ങളേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവെ
മാനസികമായി തകർന്നവരുണ്ട് കർത്താവേ, സാമ്പത്തികമായി കർത്താവേ ഞെരുങ്ങുന്നവരുണ്ട് കർത്താവേ. ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വേളയിൽ കർത്താവേ, സ്വർഗ്ഗം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. അവരുടെ അവർക്ക് വേണ്ടി അങ്ങ് വിടുതലെ അയച്ചാട്ടെ കർത്താവേ. യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരാനുള്ള സൗഖ്യത്തെ അങ്ങ് അയച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ക്രൂശിൽ കർത്താവേ വേദനകൾ ഏറ്റത് കർത്താവ് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ കർത്താവേ. അവർ സ്വതന്ത്രരായി തീരട്ടെ, ബന്ധനങ്ങളിൽ നിന്ന് അവർ പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾ നിറഞ്ഞു കവിയുന്ന സമാധാനം ഉണ്ടാവട്ടെ കർത്താവേ. ജോലിയില്ലാത്തവർക്ക് അങ്ങ് പുതിയ ജോലികളെ ഉളവാക്കിയാട്ടെ കർത്താവേ. അവിടുന്ന് എല്ലാം നന്മയ്ക്കായി ചെയ്യുന്നല്ലോ കർത്താവേ. എല്ലാം നന്മയ്ക്കായി അങ്ങ് ചെയ്യുന്നവർക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഓരോ കുടുംബങ്ങളെ കർത്താവേ, പ്രത്യേകിച്ച് കർത്താവേ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളെയും അങ്ങയുടെ ബലമുള്ള കരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ചോദിച്ചതും നനച്ചതും പരമായി തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്. അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Come sing with me as I wait and then.
അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏതു രാജ്യത്ത് നമ്മൾ പാർത്താലും ഒന്നിച്ച് ഒരു കുടുംബമായി നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നു. പ്രിയങ്കല്ല കുടുംബത്തിൽ തങ്കച്ചാനറിയാം, പരിശുദ്ധാത്മാവ് നമ്മോട് പറഞ്ഞു നമ്മൾ നമുക്കായി പ്രാർത്ഥിക്കുന്നു, നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് ആ ഇദ്ദേഹത്തിൻ്റെ മകനുമായിട്ട് മെഡിക്കൽ പല ആശുപത്രികളിൽ പോയി, കാലിൽ ഒരു മുഴ വന്നു, അത് പഴുത്തു, ഇങ്ങനെ തീവ്രമായ വേദനയിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവിടെ വെച്ച് പരിശോധനകളും മറ്റുമൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ വിഷമിച്ചിരിക്കുന്ന ഈ പിതാവിനോട് പ്രിയങ്കല്ല കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന യേശു ഉണ്ടെന്ന് ആരോ പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ഇങ്ങനൊരു കത്ത് ഇവിടേക്ക് ഇന്നലെ അയച്ചത്. മുഴുവൻ ഇന്നലെ വന്ന കത്തുകളാണ് നമ്മൾ ഇതിനകത്ത് നൂറ് നൂറുകണക്കിന് വിഷമങ്ങളാണ് ആളുകൾ അനുഭവിക്കുന്നത്. ഇത് 35 ലക്ഷത്തോളം രൂപ ആയി മലബന്ധം എന്ന പ്രയാസം നിമിത്തം അനീഷ് കഷ്ടപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് അയച്ച കത്താണ് ഇത്. 35 ലക്ഷം രൂപ ചിലവാക്കി ചികിത്സിച്ചിട്ടും ഇന്നും ചികിത്സിച്ചിട്ടും സുഖം കിട്ടിയിട്ടില്ല, കടം കൂടുകയും ചെയ്തു. ഈ പിതാവ് ഈ കത്തിവിടെ അയക്കാൻ കാരണം പ്രെയിങ് കേരളയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിലുണ്ട്. വേദനിക്കുന്നവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്ന യേശുവിൻ്റെ കരുണയും സൗഖ്യവും അവരിൽ എത്തിച്ചു കൊടുക്കുവാൻ പ്രാർത്ഥനയിൽ ഒന്നിച്ചു നിൽക്കുന്ന ഒരു വിശാല കുടുംബം പ്രെയിങ് കേരളയിൽ ഉള്ളതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് പ്രെയിങ് കേരളയെ അറിയത്തുമില്ല. മറ്റാരോ ആണ് പ്രെയിങ് കേരളയെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് ആ മറ്റോ ആരോ അവരെ അഭിനന്ദിക്കുന്നു. താങ്ക് യു, ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. 35 ലക്ഷം രൂപ കടം, 35 ലക്ഷം രൂപ ചികിത്സിച്ചു, എന്നിട്ട് സുഖമില്ലാതെ മകൻ ഇപ്പോഴും വിഷമിക്കുന്ന ആ ദുസ്ഥിതി തങ്ങച്ചാ, ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. ഈ ഓരോ വിഷയത്തിൻ്റെ മേലും ഇന്നലെ കത്തുകൾ വന്നത് ഞങ്ങളിത് മുഴുവൻ, ഞാൻ ഇന്നലെ ഇത് മുഴുവൻ ഓരോ അക്ഷരവും വായിച്ചു. നമ്മൾ മണിക്കൂറുകളിരുന്ന് കരഞ്ഞു പോകുന്ന ജീവിതാനുഭവങ്ങളാണ്. ഇതിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവർത്തിക്കായി താങ്കളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കേണ്ടതിനാണല്ലോ ഇവിടേക്ക് അയച്ചിരിക്കുന്നത്. അല്ലേ തങ്കച്ചായ, നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് ഉറപ്പ് യേശു കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്, ആമേനാമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നതിനും ചെയ്യും, ഞാൻ പിതാവിൻ്റെ സന്നിധിയിൽ പോകുന്നു, അതിനും അധികമായി ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. ആമേൻ ആമേൻ എന്ന് രണ്ട് പ്രാവശ്യം ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുമ്പോൾ അത് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയെ അവിടെ ഓർമ്മപ്പെടുത്തുക ചെയ്ത കുഞ്ഞെ, ഞാനിത് വെറുതെ പറയല്ല, നിന്നിൽ നിനക്ക് മുൻപ് ദൈവത്തിൽ ആശ്രയിച്ചിരുന്ന നിന്റെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത ഉടമ്പടി അപ്പാടെ ഞാൻ നിവർത്തിക്കുന്ന ദൈവമാണ്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഓരോ വിഷയത്തിൻ്റെ മേലും മറുപടിക്കായി ചേർന്ന് പ്രാർത്ഥിക്കും. ഒരുമിച്ച് സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ലെറ്റർ കൊണ്ട് കർത്താവെ വിളിച്ചാൽ പറഞ്ഞിരിക്കുന്ന, അതുപോലെ ഫോണിൽ വിളിച്ചറിയിരിക്കുന്ന ഓരോ വിഷയങ്ങൾക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കർത്താവെ അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിച്ചതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കുക. പ്രത്യേകിച്ച് കർത്താവെ പലതുമായ രോഗത്താൽ കർത്താവെ സാമ്പത്തികമായി വളരെ കെട്ടി കടക്കണിയിലായി ഉള്ളത് മുഴുവൻ കർത്താവ് വിറ്റുപറിക്കി ഹോസ്പിറ്റലിൽ കൊടുത്തവരുണ്ട്, എന്നിട്ടും രോഗം സൗഖ്യമാകാതുണ്ട്, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എന്റെ കർത്താവ് ഏത് രോഗമാണെങ്കിലും കർത്താവ് ക്യാൻസർ മൂലം പ്രയാസപ്പെടുന്നവരെ കർത്താവ് ഹാർട്ട് സംബന്ധമായ രോഗത്താൽ, കിഡ്നി സംബന്ധമായ രോഗത്താൽ, അതുപോലെ മലബന്ധത്താൽ, കർത്താവ് യൂറിൻ സംബന്ധമായ പ്രയാസത്താൽ, കർത്താവ് ശരീരത്തിന്റെ അസ്ഥികൾ ഒടിഞ്ഞു പോയിട്ട് തൊക്ക് സംബന്ധമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്റെ കർത്താവേ കാൽവരി കുശി തികച്ചെടുത്ത ദൈവിക സൗഖ്യം വിജയ കർത്താവേ ഓരോ വ്യക്തികളിലേക്കും വന്ന് അവരെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കുന്ന മനുഷ്യർക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. ഇത്
മക്കളൊക്കെ പഠിക്കുന്ന സുഖമായിട്ടിരിക്കുന്നല്ലോ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കണം. പ്രേയിങ് കേരള കുടുംബത്തിൽ നമ്മൾ 6:15 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ നമ്മൾ വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി, എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അനേക ലക്ഷം വിദ്യാർത്ഥികൾ കഴിഞ്ഞ 8 വർഷങ്ങളിൽ അല്ല 2548 ദിവസങ്ങളിൽ ലോകരാജ്യങ്ങളിൽ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ അനുഗ്രഹിക്കപ്പെടുന്നത്, ദൈവം അവരുടെ സ്വഭാവത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ അനുഗ്രഹങ്ങൾ. ഇന്ന് ഇതിനകത്ത് സാറ് കരഞ്ഞു പോകുന്ന അനുഭവങ്ങൾ ആളുകൾ കത്തുകളിലൂടെ അറിയിക്കുന്നു. നമുക്കറിയാം, 1 മിനിറ്റ് കൊണ്ടോ 2 മിനിറ്റ് കൊണ്ടോ പറഞ്ഞാൽ തീരുന്ന ഭാരങ്ങളെല്ലാം ഇവർ കടന്നു പോകുന്നത്. ഇതിനകത്ത് 8 പേജ് 6 പേജൊക്കെ കത്തുകൾ എഴുതിയിട്ടുണ്ട്. ചിലത് മാത്രമേ ഉള്ളൂ, വെറുതെ അവരുടെ ആ മാനസിക സംഘർഷം കൊണ്ട് അവരിങ്ങനെ പടം വരച്ചൊക്കെ എഴുതിയിരിക്കുക. പക്ഷെ അല്ല എങ്കിൽ അത് മുഴുവൻ ഇതാ വിശകലനം ചെയ്യാൻ പോയാൽ സാറേ ഒരു വലിയ PhD വിവരങ്ങളാണ് ഇതിനകത്തുള്ളത്. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. അതിൽ പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തിൽ വളരെ ആശങ്കയിലൂടെ പോകുന്ന ഒരു പിതാവിൻ്റെ വിവരം ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ആ പിതാവിൻ്റെ വിവരം അദ്ദേഹം ഇങ്ങനെ, ആ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ ജനിച്ചപ്പോൾ ആരൊക്കെയോ പറഞ്ഞു ഇനിയും ഉണ്ടാകാൻ പോകുന്ന കുട്ടികൾ എല്ലാം തന്നെ കെടുതികളിലൂടെ ആയിരിക്കും പോകുന്നത്. 1, 2 ഈ കുട്ടിക്കും ഒരു ഭാവിയോ നന്മയോ ഉണ്ടാകത്തില്ല. 1 അത് കഴിഞ്ഞിട്ട് 2 ഇവരുടെ മകൻ ജനിച്ചു. എന്താണെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ അവർ വളരെ വിഷമത്തിലൂടെ കടന്നു പോകും. അപ്പോൾ ഈ പറഞ്ഞ വിവരങ്ങൾ നിറവേറുമോ അതോ ദൈവം ഈ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുമോ? ഈ അപ്പൻ ഇത് ചോദിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളുകളായി. അദ്ദേഹം പലരോട് പോയി ചോദിച്ചപ്പോഴും അവരെല്ലാവരും പറഞ്ഞു ഈ കുഞ്ഞുങ്ങളോട് ഇവർക്ക് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നുവോ അതുതന്നെ നിറവേറും എന്ന് പറഞ്ഞു. അപ്പോൾ ആകെ വെപ്രാളത്തിൽ വിഷമിക്കുന്ന ഒരു പിതാവിൻ്റെ കത്ത എൻ്റെ പക്കൽ ഇവിടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ സ്വകാര്യത നമ്മൾ അറിയാതെ പോലും പറയാതിരിക്കേണ്ടതിന് അദ്ദേഹം പേര് ആ കത്തിനകത്ത് തന്നിട്ടില്ല. മറ്റ് വിവരങ്ങളൊന്നും തന്നെ ഇല്ല, ഒരു സ്ഥലപ്പേര് മാത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. സാറേ, ഈ കുട്ടികൾ അനുഗ്രഹിക്കപ്പെടത്തില്ല, എന്തെല്ലാം ശാപങ്ങൾ വഹിക്കുന്നു എന്ന് ആരെല്ലാം പറഞ്ഞാലും യേശുവിന് അത് മാറ്റാൻ ഇന്ന് സാധ്യമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ മകൻ രക്ഷപ്പെടുമോ? എൻ്റെ മകൾ രക്ഷപ്പെടുമോ? എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു ഭാവി ഉണ്ടാകുമോ? അവർ തോൽക്കുമോ? അവർക്ക് വിരോധമായിട്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? പിന്നെ അല്ല, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കൊച്ചൊക്കെ അരമാർഗിനൊക്കെ തോറ്റു പോകുന്നത്? അവിടെ കൂടെ പഠിച്ച പിള്ളേർക്കൊന്നും ഒരു കുഴപ്പവും ഇല്ലല്ലോ. ഇവക്ക് മാത്രം എന്തുകൊണ്ടാണ് എപ്പോഴും തലവേദന? ഇവന് മാത്രം എന്താ എന്തും കണ്ണിന് വേദന? ആശുപത്രി ചെല്ലുമ്പോൾ ഒരു കുഴപ്പവുമില്ല. തിരുവെഴുത്തിൽ വായിക്കുന്നു, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധം ഫലിക്കുകയില്ല. നോ വെപ്പൺ ഫോംഡ് അഗെയിൻസ്റ്റ് യു ഷാൽ പ്രോസ്പർ. ഐസയ ചാപ്റ്റർ 54:17 ആദ്യ ഭാഗമാണ് അത് എഴുതിയിരിക്കുന്നത്. നമുക്ക് ആ തിരുവെഴുത്ത് സ്ക്രീനിൽ വരുന്നുണ്ട്, നമുക്കൊന്ന് ഉറക്കം വായിക്കാം. നിനക്കിനു പകരം അവരവരുടെ പേര് ചേർത്തൊന്ന് ഉറക്കം വായിച്ച് എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കുകയില്ല. ന്യായവിസാരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെയാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതിന്റെ 1 ഒരിക്കൽ കൂടെ വായിച്ചാട്ട്. 1 എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. അപ്പൊ അർത്ഥം എനിക്ക് വിരോധമായി ആയുധങ്ങൾ ഉണ്ടാകത്തില്ല എന്നല്ല, ഇരുട്ടും അതിൻ്റെ പ്രവൃത്തികളും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടാകാം, തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും മുഴുവൻ അതായിരിക്കാം. പക്ഷേ അതിൻ്റെ നടുവിൽ നമ്മെ എഴുന്നേൽപ്പിക്കുന്ന, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അനുഗ്രഹിച്ചുയർത്തുന്ന, വിദ്യാഭ്യാസ മേഖലയിലായിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. വിദ്യാർത്ഥികൾക്കായി പ്രാർത്ഥിക്കണം, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനായി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ എക്സാമിൻ്റെ സമയം കൂടി, ഓൺലൈൻ എക്സാംസ് നടക്കുന്നു, ഡയറക്റ്റായിട്ട് സെൻറ്ററുകളിൽ പോയി എക്സാം എഴുതേണ്ടി വരുന്നു. അപ്പോൾ തന്നെ കോവിഡും പനിയും തലവേദനയും ഒക്കെ ആയിട്ട് വിഷമിക്കുന്ന കുഞ്ഞുങ്ങളുടെ വിവരങ്ങൾ പ്രേംകളയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. മകൻ അവൻ്റെ കൂട്ടുകെട്ടും അതുമായി ബന്ധപ്പെട്ട് അവൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റത്തെ തുടർന്ന് അവൻ ഡയറിയിൽ ഒരു മരണക്കുറിപ്പ് എഴുതി വച്ചിരുന്നു. +2 പഠിക്കുന്ന ഒരു മകൻ്റെ വിവരമാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന. അവരുടെ സ്വകാര്യതയെ മാനിച്ച വിവരം അറിയിക്കാതെ ഇങ്ങനെ പറയട്ടെ. അപ്പോൾ ഇവർ ചെയ്തത്, ഈ അമ്മ എങ്ങനെയോ ഈ കുറിപ്പ് ഇവൻ്റെ കുറിപ്പ് കാണാനിട്. അപ്പോൾ ഈ അമ്മ ചെയ്തത്, അവനോട് അറിയിച്ചു കഴിഞ്ഞാൽ വീട്ടിനകത്ത് കൊലപാതകം നടക്കുക. സോ ഈ അമ്മ ചെയ്തത്, പ്രേയിങ് കേരളയിൽ രാവിലെ 6 മുതൽ 7 വരെയുള്ള പ്രാർത്ഥനയുടെ സമയത്ത് ആ കുറിപ്പെടുത്ത് അമ്മ
പല കാരണങ്ങൾ കൊണ്ട് വന്ന ശക്തിയുടെ മുമ്പിൽ ഈ അമ്മ തോറ്റുകൊടുക്കാനല്ല തീരുമാനിച്ചത്. അവർ പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന യേശു ഉണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞ് പ്രെയിങ് കേരള കുടുംബത്തിൽ താങ്കൾ പ്രാർത്ഥിക്കുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൽ രാവിലെ 6 മുതൽ 7 വരെ ഉള്ള സമയത്ത് ആ കുറിപ്പിടുമേൽ കൈവച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. അവർ മറ്റാരോടും പറഞ്ഞില്ല, യേശുവോടത് പറഞ്ഞു. അവൻ തന്നെ അത് വലിച്ചു കീറി കളഞ്ഞു. അവൻ സന്തോഷത്തോടെ ആയിരിക്കുന്നു. ആ അമ്മയുടെ കൈപ്പടയിൽ എഴുതിയ കത്ത് എൻ്റെ കയ്യിൽ ഇന്നലെ ഇവിടെ എത്തിയത് ഞാനിത് വായിക്കുവാനിടയായി. പ്രവർത്തിക്കുന്ന ഒരു യേശു, ഉറക്കെ പറഞ്ഞാട്ട്, പ്രവർത്തിക്കുന്ന ഒരു യേശു, കമോൺ, പ്രവർത്തിക്കുന്ന ഒരു യേശു. ആ +2 പഠിക്കുന്ന ആ മകൻ മരണത്തിൽ നിന്നല്ലേ രക്ഷപ്പെട്ടത്? ആ യേശുവല്ലേ അവനെ രക്ഷപ്പെടുത്തിയത്? ഒരമ്മയുടെ വിശ്വാസം. പ്രാർത്ഥിക്കുവാൻ ഉള്ള ഒരു കുടുംബമുണ്ടെന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു യേശുവിനെ അവർ അനുഭവിക്കുവാനും തീരുമാനിച്ചു. ആ മകൻ തന്നെ ആ കുറിപ്പ് വലിച്ചു കീറിക്കളഞ്ഞു. ഈ യേശു എത്ര നല്ലവൻ! അവൻ ഇനി അവനെ തല്ലിക്കൊന്നാലും ചാകത്തില്ല. യേശുവിൻ്റെ വിടുതലാണ് അവൻ അനുഭവിക്കുന്നത്. ഇതൊരു 100 പിറകിൽ നടക്കുന്നതല്ല, ഇപ്പോഴും നടക്കുന്ന യേശുവിൻ്റെ പ്രവർത്തികളാണ്. ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾ, ടീനേജേഴ്സ്, പെൺകുട്ടികൾ, ആൺകുട്ടികൾ ചെറിയ കുറിപ്പുകളൊക്കെ കയ്യിലും കാലിലും ദേഹത്തൊക്കെ എഴുതി വെച്ചിട്ട് ചാകുന്ന വിവരങ്ങൾ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊരു പരിഹാരമല്ല. അത് പരിഹാരത്തിൻ്റെ 1% മാത്രമേ ആകുന്നുള്ളൂ. ബാക്കി 99% നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത ആ സ്ഥാനത്തേക്ക് ഉന്നതനെ ഉയർത്തെഴുന്നേറ്റ് ജീവനും പുനരുത്ഥാനവുമായ യേശു തന്നെ അവിടെ ഇറങ്ങിച്ചെല്ലണം. ഈ പകൽ താങ്കൾ പ്രാർത്ഥിക്കുമോ? വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ ഇല്ലാത്തൊരു ഇന്ത്യ ഉളവാകണം. ദൈവമേ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സംഭവിക്കണം. നമ്മൾ ഒന്നിച്ചു ചേർന്ന് വിദ്യാഭ്യാസ മേഖലയ്ക്കായി, എക്സാം എഴുതുന്നവർക്കായി, പരാജയത്തിലൂടെ പോകുന്നവർക്കായി, ആത്മഹത്യ ചിന്തകളുമായി ജീവിക്കുന്നവർക്കായി ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുമോ? അതേ കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് പ്രവർത്തിക്കുകയും ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് ചെയ്യുന്നതിനാട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. കർത്താവേ, ഓരോ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർക്ക് അങ്ങേ ആവശ്യമാണ്, അങ്ങയുടെ സഹായം അവർക്ക് ആവശ്യമാണ്. അങ്ങേ കൂടാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല കർത്താവേ. 35-ാം സങ്കീർത്തനത്തിൽ അങ്ങ് പറഞ്ഞ പോലെ കർത്താവേ, ഞാൻ നിന്റെ രക്ഷയാവുന്നു എന്ന് ഓരോ കുഞ്ഞുങ്ങളോട് അങ്ങ് പറഞ്ഞാട്ട് കർത്താവേ. അവരാ ശബ്ദം കേൾക്കട്ടെ കർത്താവേ. ആ രക്ഷേൻ്റെ ഇമ്പസ്വരം ഇന്ന് അവർ കേൾക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അന്ധകാരത്തിൽ നിന്ന് അവർ പുറത്തു വരട്ടെ കർത്താവേ. മോഷ്ടിപ്പാരും മുടിപ്പാരും വരുന്ന സാത്താൻ്റെ പ്രവൃത്തികളിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. ജീവനും സമൃദ്ധമായ ജീവനും ഓരോ കുഞ്ഞുങ്ങളിലും വ്യാപരിക്കട്ടെ കർത്താവേ. അവർക്ക് തന്നെ മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി വീണ്ടും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെട്ടിട്ട് അവരുടെ കരങ്ങളെ പ്രവൃത്തി അങ്ങ് സാധ്യമാക്കി തീരണം കർത്താവേ. കർത്താവേ, പരാജയപ്പെട്ടവരുണ്ട്, തല കുനിഞ്ഞു പോയവരുണ്ട് കർത്താവേ. ഇന്ന് കർത്താവേ അവരെ അങ്ങ് തൊടണം കർത്താവേ. അങ്ങയുടെ ആണിപ്പഴുകളുടെ കരം അവരുടെ മേൽ വെച്ച് കർത്താവേ അവരെ എഴുന്നേൽപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ എഴുന്നേറ്റ് പ്രകാശിക്കട്ടെ കർത്താവേ, ലോകത്തിൻ്റെ പ്രകാശമായിട്ട് കർത്താവേ. ലോകത്തിന് ഒരു അനുഗ്രഹമായിട്ട് ഓരോ കുഞ്ഞുങ്ങളും മാറട്ടെ കർത്താവേ. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവിനെ അവർക്ക് കൊടുത്താട്ട് കർത്താവേ. ആലോചനയുടെയും ബലത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും യഹോവഭക്തിയുടെയും ആത്മാവിനാൽ ഓരോ കുഞ്ഞുങ്ങളും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജ്ഞാനം കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് പരിധിയില്ലാത്ത ജ്ഞാനത്തെ തരാമെന്ന് അങ്ങ് വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവേ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവേ അങ്ങയുടെ പരിധിയില്ലാത്ത ജ്ഞാനത്താൽ ഓരോ കുഞ്ഞുങ്ങളും നിറയപ്പെടട്ടെ. പ്രത്യേകിച്ച് എക്സാം എഴുതുന്ന കർത്താവേ, കർത്താവേ കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ, അവർക്ക് വേണ്ടി കർത്താവേ ഞങ്ങളുടെ തികഞ്ഞ ജ്ഞാനത്തെ ഇന്ന് പകർന്നാട്ട് കർത്താവേ. 100% വിജയത്തോടെ ഇത് യഹോവയാൽ സംഭവിച്ചു എന്ന് പറയുവാൻ തക്കണം കർത്താവേ. അവർ ജയിച്ച് പുറത്തു വരട്ടെ കർത്താവേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. ആത്മഹത്യ ചിന്തയിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. വിവിധ ബന്ധനങ്ങൾ അകപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. കർത്താവേ ഞങ്ങളുടെ കര തൊട്ട് കർത്താവേ, അവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർ ജയാളികളായി യേശു ജയിച്ചത് മുഖാന്തരം അവരും ജയിക്കട്ടെ കർത്താവേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അവർക്ക് തന്നെയും അവരുടെ മാതാപിതാക്കൾക്ക് അവരുടെ രാജ്യത്തിന് അവരൊരു അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. അവർ മുഖാന്തരം ഞങ്ങളുടെ രാജ്യം സൗഖ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ശാരീരികമായ പ്രയാസങ്ങളോട് കടന്നു പോകുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, കാഴ്ചയ്ക്ക് കുറവുള്ളവരുണ്ട് കർത്താവേ, അതുപോലെ തന്നെ കേൾവി കുറവുള്ളവരുണ്ട് കർത്താവേ, സംസാരിക്കാൻ പ്രയാസപ്പെടുന്നവരുണ്ട് കർത്താവേ, നിൽക്കാൻ പ്രയാസപ്പെടുന്നവർ കർത്താവേ, നടക്കാൻ സാധിക്കാത്തവരെ, അതുപോലെ തന്നെ പഠിക്കാൻ മടിയുള്ളവരുണ്ട് കർത്താവേ, പഠിച്ചത് പെട്ടെന്ന് മറന്നു പോകുന്നവരുണ്ട് കർത്താവേ, അങ്ങനെയുള്ള
Lord, we lift our hands in worship as we lay sick. You deserve the glory, you deserve all the glory and the honor. In absolute control of our life and situations, though we pass through such a turbulent times of the history. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുർഘടമായ ഒരു സമയത്തുകൂടിയാണ് നാം കടന്നുപോകുന്നതെങ്കിൽ പോലും നമ്മെ സഹായിക്കുവാനും നമ്മെ അതെ ബലപ്പെടുത്തുവാനും നമ്മെ ധൈര്യപ്പെടുത്തുവാനും നമ്മെ നയിക്കുവാനും കഴിയുന്ന ഒരു ദൈവത്തെ നമുക്കിന്ന് പകൽക്കാലം ലഭിക്കുകയും ബൈബിൾ സേസ് ഗോഡ് ഈസ് അവർ റിഫ്യൂജ് ആൻഡ് അവർ സ്ട്രെങ്ത് എ വെരി പ്രസന്റ് ഹെൽപ്പ് ഇൻ അവർ ട്രബിൾ തിരുവെഴുത്ത് പറയുന്നത് ഇങ്ങനെയാണ് ദൈവം നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയുമാകുന്നു എന്നാണ് റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് നമ്പർ 28 വി റീഡ് ഓൾ തിങ്സ് വർക്ക് ടുഗദർ ഫോർ ഗുഡ് ടു ദം ദാറ്റ് ലവ് ഗോഡ് റോമലേഖനം 8:28 നാം വായിക്കുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ഓൾ തിങ്സ് വർക്ക് ടുഗദർ ഓൾ തിങ്സ് വാട്ട് എവർ ദാറ്റ് ഈസ് ഹാപ്പനിങ് വിത്ത് us ആൻഡ് അറൗണ്ട് us ഗോഡ് ഹാസ് ദ ഫൈനൽ സേ ഫോർ ഇറ്റ് ഇപ്പോ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതെന്തുമാകട്ടെ എന്ത് സംഭവിച്ചാലും അതെല്ലാം നന്മയ്ക്കായിട്ടാണ് അത് മാറുന്നത് മാത്രമല്ല അതിന്റെ ഏറ്റവും അവസാനത്തെ ആത്യന്തികമായ വാക്കെന്ന് പറയുന്നത് വിജയം എന്നാണ് In other words, God is in absolute control of everything that pertains our life. നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്നതായ സകലത്തെ കുറിച്ചുമുള്ള ഏറ്റവും പൂർണ്ണ നിയന്ത്രണം ദൈവത്തിന്റെ കരങ്ങളിലാണ് He might pass through the oceans of life or just opposite the fiery situations of life whatever be the situation whether be on the mountain tops of victories or on the valleys of our failures God never changes hallelujah amen നമ്മുടെ ജീവിതത്തിൽ പർവത സമാനമായ പ്രശ്നത്തിൽ കൂടെ കടന്നുപോയാലും താഴ്വരയിലൂടെ കടന്നുപോയാലും ഇനി സമുദ്രത്തിന്റെ തിരമാലയുടെ അനുഭവത്തിലൂടെ കടന്നുപോയാലും ശരി അവിടെയൊക്കെ ദൈവം നമുക്ക് സമ്പൂർണമായും അവന്റെ നിയന്ത്രണത്തിലാണ് നാം കടന്നു പോകുന്നത് Let's pray all together. There is a God in Jesus. He can bring a turn around in our life today. And let's pray, Lord Jesus, I need you. Amen. Abide in me. Bless me and make me a blessing. I need a 360 degree turnaround in my life for my betterment. ഇന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നു വരുന്നതായ സകല
സാഹചര്യങ്ങളുടെ മേലും ഒരു വലിയ അത് തിരിച്ചിൽ അത് 360 ഡിഗ്രി തിരിവിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ കഴിയുന്ന ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. Let's pray, Lord. I need you. I am passing through tough situations of life. ആമേൻ. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ വളരെ വലിയൊരു ദുർഘടമായ സമയത്തൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് അങ്ങയെ ആവശ്യമുണ്ട്. എനിക്ക് അങ്ങയുടെ സാന്നിധ്യം ആവശ്യമുണ്ട്. Lord, I am broken into fragments. No science can build me back. I need you, Lord Jesus. ഒരു ശാസ്ത്രത്തിന് പോലും തിരിച്ചു പണിയുവാൻ കഴിയാതെ വണ്ണം ഞാൻ അത് കഷണങ്ങളായി ശകലങ്ങളായിട്ടും മാറിയ അവസ്ഥയിൽ നിന്നും എന്നെ ഒന്നുകൂടെ പണിയണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Lord Jesus, I need you. Abide in me. Bless me and make me a blessing, O Lord. യേശുവേ, എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്. എനിക്ക് ഇന്ന് പകൽ അങ്ങേ ആവശ്യമാണ്. ആമേൻ. എന്നിൽ വസിച്ച് എന്നെ അനുഗ്രഹിച്ച് എന്നെ ഒരു അനുഗ്രഹമാക്കി അങ്ങ് തീർക്കണമെന്ന് പ്രാർത്ഥിക്കാം. As we pray together, നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അതേ കർത്താവേ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങേ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങളുടെ സഹായം എവിടെ നിന്ന് വരും? ഞങ്ങളുടെ സഹായം യേശുവിൽ നിന്ന് മാത്രമേ വരുന്നുള്ളല്ലോ. കർത്താവേ, അങ്ങനെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. കർത്താവേ, കർത്താവേ, അവിടുന്ന് ഞങ്ങൾ വന്ന് വസിച്ചാട്ട്. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ചാട്ട്. കർത്താവേ, ഞങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റിയാട്ട്. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ റിപ്പോർട്ടിലാണ് വിശ്വസിക്കുന്നത്, ലോകത്തിന്റെ റിപ്പോർട്ടിലല്ല. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ജയമായി തീർന്നല്ലോ. കർത്താവേ, അങ്ങ് മുഖാന്തരം ഞങ്ങളും ജയമായി തീരുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഓരോ കുടുംബങ്ങളെയും ഒരിക്കൽ കൂടി അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് അവരിൽ വസിക്കുന്ന ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് അവരെ അനുഗ്രഹിക്കുന്ന ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അവർ മുഖാന്തരം ലോകരാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിനായിട്ട് വീണ്ടും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അവിടെ അങ്ങനെ ചെയ്തതിനായിട്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അമ്മച്ചിയത്, അപ്പൊ ഈ അമ്മച്ചിക്ക് പല പ്രയാസങ്ങൾ ഉണ്ടായതിൽ ഒന്ന് അമ്മച്ചിയെ തളർത്തിക്കളഞ്ഞു. ശരീരം മുഴുവൻ തളർന്ന് കിടക്കയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ വെറുതെ ഈ അമ്മച്ചി ടി വി തുറന്ന് പ്രെയിം കേളയിലൂടെ ഇങ്ങനെ എത്തി, പ്രെയിം കേളയിൽ എത്തിച്ചേർന്നു. ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് ഈ പ്രവർത്തിക്കുന്നൊരു യേശു ഉണ്ടെന്ന് ഈ അമ്മയ്ക്ക് ഒരു ഉറപ്പായി. ഇന്നലെ ഞാൻ ഈ ഫോൺ എടുക്കുവാൻ ഞാൻ ഉണ്ടായിരുന്നത് ഇവിടെ മറ്റ് സഹോദരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഉൾപ്പെടെ ഫോണിൽ 81-ലും 100-ലും ഇന്ന് പകലും ഞാൻ ഉണ്ടാകും. അപ്പോൾ ഇവരുമായി സംസാരിക്കുമ്പോൾ ഈ അമ്മ പറഞ്ഞത്, എൻ്റെ പൊന്നു സഹോദര, ഈ പ്രാർത്ഥന എത്തിച്ചു തന്നതിന് നന്ദി പറയുന്നു. ഇപ്പോൾ ഈ അമ്മച്ചിക്ക് എഴുന്നേറ്റ് നടക്കാം, തൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, കോവിഡ് കാരണം മക്കൾക്കൊന്നും വീട്ടിലോട്ട് വന്നൊന്ന് സഹായിക്കുവാനോ അമ്മയ്ക്ക് അങ്ങോട്ടൊന്ന് പോകാനോ പറ്റുന്നില്ല. പക്ഷെ അമ്മ പറഞ്ഞ് തളർന്നു കിടന്നിടത്ത്, ഒരു കുഞ്ഞ് തിരിഞ്ഞു നോക്കാനില്ലാതിരുന്നിടത്ത് യേശു എന്നെ തിരിഞ്ഞു നോക്കുക മാത്രമല്ല, എന്നെ കണ്ടിട്ട് സൗഖ്യമാക്കിയിട്ട് പോയി. എന്നിട്ട് അമ്മ പറഞ്ഞ അടുത്ത വിഷയം ഇതാ, 78 വയസ്സുള്ള അമ്മച്ചി പറഞ്ഞ് തൊട്ടടുത്ത വീട്ടിലെ 5 പേര് കോവിഡ് ബാധിതരായിട്ട് വിഷമിക്കുന്നു, അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനാ ജെയിംസ് പാസ്റ്ററെ ഈ അമ്മ നമ്മോട് അറിയിച്ചിരിക്കുന്നത്. വാട്ട് എനിമി ഹാസ് പ്ലാൻഡ് ഫോർ അവർ ഡിസ്ട്രക്ഷൻ കുഡ് ബി ടേൺഡ് ബൈ ദ ലോർഡ് ഫോർ അവർ ബെറ്റർമെന്റ്. നമ്മുടെ ജീവിതത്തിന്റെ നാശത്തിന് വേണ്ടി ശത്രു എന്തൊക്കെ പണി ചെയ്തു വെച്ചാലും ശരി, അതിനെയൊക്കെ തിരിച്ച് നന്മയ്ക്ക് വേണ്ടി കൊണ്ടുവരുവാൻ അവന് കഴിയും. ഓൾ തിങ്സ് വർക്ക് ടുഗദർ ഫോർ ഗുഡ് ടു them that love God. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായിട്ട് തീരുന്നു. All things work together. All things. Amen.
things, all things, even if it seems so evil in Amen. The outset, God of heaven in Jesus is more than able Amen. To make a turnaround for our betterment, for our favor. പൂർണ്ണമായും തിന്മയാണെന്ന് നമുക്ക് 100% അറിയാവുന്ന കാര്യം പോലും അത് നന്മയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിമറിക്കുവാൻ നമ്മുടെ കർത്താവ് യേശുവിന് നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നതാണ്. I think there are 10 chapters in the book of Esther. Amen. ഏകദേശം 9 അധ്യായങ്ങൾ എസ്തേറിന്റെ പുസ്തകത്തിലുണ്ട്. And the beginning of the chapters explains a peaceful atmosphere. നമുക്കറിയാം ഈ എസ്തേറിന്റെ പുസ്തകം തുടങ്ങുന്നത് ആരംഭിക്കുന്നത് ഒരു സമാധാന അന്തരീക്ഷത്തിലാണ്. As you delve into it, you find everything changes so cunningly and Amen. intellectually. എന്നാൽ പെട്ടെന്നാണ് വളരെ ഗൂഢമായിട്ടുള്ള ഒരു പദ്ധതിയിലൂടെ കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറിയുന്നു. When things were unfolded, everyone came to know that it was an absolute plot to Amen. destroy people of Jewish community. എന്നാൽ പിന്നീട് വരുമ്പോഴാണ് പെട്ടെന്ന് ആളുകൾക്ക് ബോധ്യമായി തീരുന്നത് ഇത് യഹൂദ ജാതിയെ മൊത്തത്തിൽ ആ സമൂഹത്തെ മുഴുവനും മുടിച്ചു കളയേണ്ടതിനുള്ളതായ ഒരു തിന്മയുടെ പദ്ധതിയാണ് അവിടെ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നതെന്ന്. When everyone felt disheartened, Amen. When everyone passing through the depth of that deception, two people, Amen. Mordecai and Esther, Hallelujah. They knew if they trust in God and ask God to move, Amen. There is a God in Jesus, He will move everything for their favor. കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതായ യഹൂദ ജാതി യഹൂദ സമൂഹം മുഴുവനും കണ്ണുനീരിന്റെ കയ്പിന്റെ അനുഭവത്തിലൂടെ മാത്രം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിനിടയിൽ നിന്നും രണ്ട് വ്യക്തികൾ എസ്തേറും മോർദെക്കായും അവർ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുവാനും പ്രാർത്ഥനയിൽ ശക്തമായി പോരാടുവാനും അവർ തീരുമാനിച്ചു. And when you find the closing chapters of the book, we find joy, happiness, bubbling joy. People are filled with Amen. gratefulness to the Lord Amen. for what God has brought into their lives. എന്നാൽ ഈ അധ്യായങ്ങൾ അവസാനിക്കുന്ന സമയത്തേക്ക് വരുമ്പോൾ ഏത് ശൂഷൻ രാജധാനി കലങ്ങി മറിഞ്ഞുപോയോ അതേ സ്ഥാനത്ത് സന്തോഷവും ആനന്ദവും ആ വലിയ ദൈവിക പ്രത്യാശയും അവർക്കുണ്ടായതായിട്ട് നാം കാണുന്നു. COVID may be plan to destroy your life, but there is a God Hallelujah. in Jesus. He can bring a turnaround Amen. in your life. കോവിഡ് എന്ന മഹാരോഗം നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുവാനുള്ള ഒരു അനുഭവത്തോടു കൂടിയാണ് കടന്നു വന്നതെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി അതിനെ മൊത്തത്തിൽ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവം യേശുവിൽ നമുക്കുണ്ടെന്നുള്ള സദ്വാർത്ത. That scientific reasons, that research reports and report from other organizations, everything might be against you, but trust in Amen. Jesus, He can bring a better turnaround for our lives. Amen. ആ ശാസ്ത്രീയമായ കാരണങ്ങൾ ആ ഗവേഷണത്തിന്റെ ഫല പഠന റിപ്പോർട്ടുകൾ എല്ലാം നിനക്കെതിരാണ്. പക്ഷെങ്കിൽ ഇന്ന് പകൽക്കാലം സകലതും ശാസ്ത്രവും സമൂഹവും മുഴുവൻ നിനക്കെതിരെ നിൽക്കുമ്പോൾ അതിനെ നന്മയ്ക്ക് വേണ്ടി മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവം യേശുവിൽ ഇന്ന് പകൽ നിനക്കായി പ്രവർത്തിക്കുന്നു. We are not against science. We are not against technology. We are not against those reports. We are not against those studies. We are not against those evaluations and findings. But we have a good news for you. There is a God in Jesus who Amen. is above every other reports and studies of the world. Nammal praying Kerala orikkalum shastrathino gaveshanathino allengil reportukalkku onnum ediralla pakshe ninde jeevathathinu nere nilkunna edirayi nilkunna edu gaveshanamana phalamaanengilum adu report aanengilum seri adiniyokke marigadannu pravartippan kaliyuna oru yeshuvilulla aashrayam nammude jeevathil ettavum adhigam koodudalana. Mordecai and Esther, when they joined together, Amen. God began to move for a whole nation. Hallelujah. ഒരു മോർദെക്കായും ഒരു എസ്തേറും അവർ കൈയോട് കൈ കോർത്തു പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ദൈവമുഖം അന്വേഷിച്ചപ്പോൾ സകലതും ആമേൻ അവർക്ക് അനുകൂലമായിട്ട് കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. A father and an adopted daughter, they became a team Amen. To bring life Amen. Life over Hallelujah. The destruction enemy has yes. planned for the whole nation. ഒരു അപ്പനും ഒരു ചിറ്റപ്പനും അതേ ഒരു ദത്തെടുക്കപ്പെട്ട ഒരു മകളും അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് സമ്മേളിച്ചപ്പോൾ ആമേൻ അവരുടെ ജീവിതം ആ ദേശത്തെ മുഴുവൻ അല്ലെങ്കിൽ ജാതിയെ മുഴുവൻ നശിപ്പിക്കേണ്ടതിന് പകരമായിട്ട് ദൈവത്തിന്റെ ജീവൻ വിടുതൽ അവർ അനുഭവിക്കുവാൻ കാരണക്കാരായി മാറി. I truly believe, beloved, you are
chosen by God for such a time as this. Amen. To be like Esther or to be like Mordecai. Joining together. Amen. Partnering together. Yes. Lord, the whole world is under destruction. Hallelujah. Reports after reports are frightening us. Will you save us, Lord, as we cry out to you today? One thing I know, innu pagal devan ninne teranjedutirikkunnu vilichirikkunnathumaya karyam ennu parayunnathu inganeulla oru kaalathu nee talarnu poganayittalla edu prathisandhiyeyum adijeevikkuvan kazhiyunna oru karuthodu koodi allayo Esthere allayo Mordekaye പ്രാർത്ഥനയിൽ നിങ്ങൾ ഒരുമിച്ച് കൈകോർക്കുന്ന ഏത് സമയത്തും ശത്രു കൊണ്ടുവന്ന ഏത് തന്ത്രങ്ങളെയും തകർത്തു കളയുവാനുള്ള ആത്മശക്തിയോടെ എഴുന്നേൽക്കുവാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. Beloved, you are chosen by God for a time like this to stand just like Esther or Mordecai. Amen. To team up, finding people in the yes. same mind. Amen. And pray, Lord, have mercy upon this dying humanity. Hallelujah. Worldwide praying Kerala family, yes, is Lord. Praying to you, Lord. Hallelujah. Save us from destruction that enemy has planned for everyone in the world, oh God. പ്രാർത്ഥിക്കുന്ന കേരളത്തിലൂടെ ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയെ സംബന്ധിക്കുന്നതായ ഓരോ സഹോദരനും സഹോദരിയും യുവാവും യുവതിയും ഇന്ന് പകൽക്കാലം നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് നിനക്ക് സമാനമായിട്ടുള്ള ഒരേ ആശയത്തിൽ കൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതായ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി മോർദേക്കായും എസ്തേറും എങ്ങനെ പ്രാർത്ഥിച്ചുവോ അതുപോലെ പ്രാർത്ഥന പോരാടുവാനായിട്ടുള്ള ഒരു വിളിയാണ് നിന്റെ മേൽ ദൈവം ഈ പകൽ നൽകിയിരിക്കുന്നത്. 17 വയസ്സുള്ള പഠിത്തം നിർത്തേണ്ടി വന്ന കാരണം അപ്പന്റെ മദ്യപാനവും ഉപദ്രവവും ചീത്ത വിളിയും. ഇന്നലെ ഈ ഫോൺ ഞാൻ അറ്റൻഡ് ചെയ്തത് ഈ മകൾക്ക് അവൾക്ക് പഠിക്കുവാൻ കഴിവുള്ള കുട്ടിയെ, പക്ഷെ വീട്ടിനകത്ത് കടം, മുൻപോട്ട് പോകാൻ ഒരു മാർഗവുമില്ല. ഇവളോട് ആരോ പറഞ്ഞു പ്രേയിങ് കേരളയെ കുറിച്ച് പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു യേശു കൊണ്ട് ആ കൊച്ചിവിടേക്ക് വിളിച്ചിരിക്കുക. ഈ കുടുംബത്തിന് ഒരു സ്വസ്ഥതയ്ക്ക്, ആ മകൾക്കൊരു ശുഭഭാവിക്കായി പ്രേയിങ് കേരളയിൽ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇൻ ദിസ് സീസൺ. God is asking everyone, hallelujah, will you make yourself available to God? Amen. Will your money be instrumental to bring salvation of the Lord into this family? Amen. Will your education be given to the hand of God, hallelujah, to bring an answer for families, millions of people, yes, young Lord. People like them, hallelujah, they do not know, they have a great dream. Thank or they Jesus. Have dreams to dream and they have many plans to live, but obstructions, problems, yes, and all kinds of evil, hallelujah, are against them. Amen. Will you be that Mordecai? Will you be that Esther today, joining hands together to pray and seek the face of the Lord for the salvation of the Lord to come upon this family, for this precious young Amen. people. പ്രിയ സഹോദര സഹോദരി, ഈ പെൺകുട്ടിയെപ്പോലെ ഈ സഹോദരിയെപ്പോലെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടേണ്ടതായ അവസ്ഥയിൽ കഴിയുന്നതായ നൂറുകണക്കിന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഇന്ന് പകൽക്കാലം അവരുടെ ഭാവിക്കെതിരെ ഉയർന്നു നിൽക്കുന്നതായ ശത്രുവിൻ്റെ സകല പദ്ധതികൾക്കും എതിരായി നിൽക്കുവാൻ പ്രാർത്ഥനയിൽ പോരാടുവാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് പകൽ അവൻ നിന്നെ തന്നെ, നിന്റെ പഠനത്തെ, നിന്റെ ജീവിതത്തെ, നിന്റെ ഭാവിയെ ഒക്കെ സമർപ്പിച്ചു കൊടുക്കുവാൻ ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് ഈ മനസ്സുണ്ടോ? To have a nation free from suicide and bloodshed. Lord, here I am. Amen. To pray for the suffering ones in our country and the nations around the world. നമ്മുടെ ഏറ്റവും വലിയ അത് സ്വപ്നം എന്ന് പറയുന്നത് ആത്മഹത്യയില്ലാത്ത ഒരു കേരളം, ആത്മഹത്യയില്ലാത്ത ഒരു ഭാരതം സ്വപ്നം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രേയിങ് കേരളയിലെ സകല കുടുംബാംഗങ്ങളും ഇന്ന് പകൽക്കാലം നമ്മുടെ രാജ്യത്തിന് വേണ്ടി, ആത്മഹത്യയ്ക്ക് വേണ്ടി മാത്രം മുന്നോട്ട് പോകുന്നതായ ഒരു സമൂഹത്തിന് വേണ്ടി ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ഈ പകൽ നമുക്ക് കഴിയുമോ? Lord, I am ready. കർത്താവേ, അടിയനിതാ ഞാൻ തയ്യാറാണ്. To pray for my nation, എന്റെ രാജ്യത്തിലെ rulers and people who are in authority, that God will protect them, give them long life and good health, Lord. ഇന്ന് പകൽ എന്റെ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തെ ഭരണകർത്താക്കൾക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്കായിട്ട്, അവരുടെ ദീർഘായുസ്സിന് വേണ്ടി, അവരുടെ ആരോഗ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുവാൻ, നല്ല ഭരണം കാഴ്ചവെക്കുവാൻ പ്രാർത്ഥിക്കുവാൻ അടിയനിതാ കർത്താവേ ഞാൻ തയ്യാറാണ്. Lord, I am ready to pray for every person, both male and female, Amen. In this nation and around the world. കർത്താവേ ഇന്ന് പകൽ ഓരോ സ്ത്രീക്കും ഓരോ പുരുഷനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ലോകത്തിലുള്ള സകല യുവതി യുവാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ഒരുക്കമാണെന്ന് പറയുന്ന എത്ര പേർ, Lord,
am more than ready to be like Esther or Mordecai. Amen. Teaming together. Amen. Praying together. Hallelujah. Fasting together. Amen. Seeking the face of the Lord together. But for the salvation and deliverance. Amen. Of a nation and the nations around the world. Ade karthave innu pagal njan paarkunna ende deshathinu vendi ende rajyathinu vendi logathilulla sagala rajyangaludeyum rakshakku vendi avarude vidudalinu uyarchakkum vendi oru Mordekhayeyum oru Estherineyum pole orumichu oru team aayi ninnu pravartichu prarthikkuvan njan thayaaranennu parayuna etra per praying kerala kudumbathil innu pagal kaalam enne shraddhikkunnundu. I strongly believe that the Spirit of God is calling everyone around. Amen. The world with praying Kerala worldwide family. Yes, for a time like this. Amen. Which we never had in the history of human kind. Amen. മാനവ ചരിത്രത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ലാത്തതായ ഒരു ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ ആമേ കടന്നു പോകുമ്പോൾ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ദൈവം നമ്മെ പ്രെയിങ് കേരളയെ പ്രാർത്ഥിക്കുന്ന കേരളത്തെ വിളിച്ചിരിക്കുന്നുള്ള ആ ഉത്തമ ബോധ്യത്തോടു കൂടെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ. And I know and I am speaking to someone today. Amen. And you are more than ready to be an instrument. Yes. In the hand of God to bring salvation of the Lord. Hallelujah. In the lives of millions of people around the globe, irrespective of language. Amen. National barriers. Yes. Let's pray together. Amen. That the salvation of the Lord, come on, repeat. Hallelujah. After me if you can, the Amen. Salvation of the Lord. Hallelujah. The salvation of the Lord. Amen. Be upon everyone, oh God. Amen. Innu pagalkale enikonnariyam devan namme vilichirikkunnathu ivide thayar ade prarthikkuvanayittu rajyangalude rakshakku vendi uyarchakku vendi devathinte rakshakku vendi. Amen. Enodu chernu paravan kazhiyumo devathinte rakshakkayittu യേശു നൽകുന്ന രക്ഷയ്ക്കായിട്ട് പ്രാർത്ഥിക്കുവാൻ ഒരുക്കപ്പെട്ടിരിക്കുന്ന അമ്മേ സഹോദരന്മാർ സഹോദരിമാർ മാതാക്കൾ പിതാക്കന്മാർ നമ്മോട് കൂടെ ഉണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. Tell him, Lord, I am ready. Amen. I am more than ready to give my education. Hallelujah. Lord, my experiences, my expertise, Lord, my proficiencies in different segments, Lord, my efficiencies in different arenas of life, Lord. Amen. I am more than ready to give my wealth, my health, everything that I am given. Amen. Lord, I give to you. Use me and everything that I am, Lord. പല മേഖലകളിലും എനിക്ക് കഴിവും പ്രാപ്തിയുമുള്ള വ്യക്തിയാണ്. എന്നാൽ എൻ്റെ വിദ്യാഭ്യാസം എന്റെ കഴിവ് എന്റെ എല്ലാ മിടുക്കും പ്രാഗൽഭ്യവും പ്രാവീണ്യവും എല്ലാം കർത്താവേ ഇന്നു പകൽ ജീവിതങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ലോകരാജ്യങ്ങളുടെ രക്ഷയ്ക്കായിട്ട് യേശുവിലൂടെയുള്ള വിടുതലിനായിട്ട് ഞാൻ എന്നെ തന്നെ നൽകുവാൻ ഇതാ സ്വയം സമർപ്പിക്കുന്നുവെന്ന് അത് പറയുവാൻ കഴിയുന്നവർ അത് പ്രാർത്ഥനയിൽ ഇന്നു പകൽ കാലം പോരാടുവാൻ തയ്യാറാകട്ടെ. അതെ കർത്താവെ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഈ ഒരു കാലത്തിനു വേണ്ടി കർത്താവ് ഞങ്ങളെ വിളിച്ചല്ലോ കർത്താവെ. ആ പദവിക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. വ്യക്തിപരം മായി കുടുംബപരമായി കർത്താവ് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചല്ലോ കർത്താവെ. നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ കർത്താവെ, അതിനെ പണിതെടുക്കുന്നവരായി, അതിനെ കേടുപോക്കുന്നവരായി, അതിനെ നന്നാക്കുന്നവരായി ഞങ്ങളെ ഓരോരുത്തരെയും ഉപയോഗിക്കുന്നതിനായി, പ്രാർത്ഥന ആലയങ്ങളായി, പ്രാർത്ഥിക്കുന്ന ആലയങ്ങളായി ഞങ്ങളെ അവിടെ തെരഞ്ഞെടുത്തതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഈ ദിവസങ്ങൾ അധികം പ്രാർത്ഥിക്കുവാൻ, മറ്റെന്നതിനേക്കാളും അധികം പ്രാർത്ഥിപ്പാൻ കർത്താവെ, ശക്തിയോടെ പ്രാർത്ഥിപ്പാൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിയാടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പർവ്വത സമാനമായ സാഹചര്യങ്ങളോട് കടന്നു പോകുന്നവരുണ്ട് കർത്താവെ, താരൂരുകളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവെ. കർത്താവെ, തിരമാല സമാനമായ അനുഭവങ്ങളോട് കടന്നു പോകുന്നവരുണ്ട് കർത്താവെ. കർത്താവെ, അവർക്ക് അങ്ങേ ആവശ്യമാണ് കർത്താവെ. അവരുടെ കണ്ണിനെ കണ്ണുനീരിനെ നിന്നും തുടയ്ക്കുവാൻ കർത്താവെ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ കർത്താവെ. അവരുടെ വിലാപങ്ങളെ നൃത്തമാക്കി തീർക്കുവാൻ കർത്താവെ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ കർത്താവെ. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, സകലതും നന്മയ്ക്കായി അങ്ങ് കൂടി വ്യാപരിപ്പിക്കണം കർത്താവെ. ഇത് യഹോവയാൽ സംഭവിച്ചെന്ന് പറയുവാൻ തക്കണം കർത്താവെ. കർത്താവെ, ഈ ദിവസങ്ങൾ കർത്താവെ പ്രാർത്ഥിക്കുന്ന ആലയങ്ങളായി ഞങ്ങളെ ശക്തമായി ഉപയോഗിച്ചാട്ട് കർത്താവെ. ഞങ്ങളുടെ സമ്പത്തിനെ, ഞങ്ങളുടെ സമയത്തെ, ഞങ്ങളുടെ നിമിഷങ്ങളെ, ഓരോ നിമിഷങ്ങളെയും കർത്താവെ അങ്ങ് എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ലോകത്തിന് ഞങ്ങൾ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ, ഓ ആരും മൗനമായിരിക്കാതെ സ്തുതി പാടുന്നവരായി തീരേണ്ടതിന് കർത്താവെ, ഓരോരുത്തരുടെയും വിലാപങ്ങൾ കർത്താവെ അങ്ങ് നിർത്തമാക്കി തീർത്ത
ചെയ്താട്ട് കർത്താവെ, നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ചാട്ട് കർത്താവെ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. തകച്ചയ, ഇന്ന് നടക്കുന്ന സകല കാര്യങ്ങളിലും ആവർത്തന പുസ്തകം 28:8 തിരുവെഴുത്തിൽ നാം വായിക്കുന്നു, യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തെ അവൻ നിന്നെ അനുഗ്രഹിക്കും. സൗദിയിൽ MOH-ന്റെ ഇന്റർവ്യൂ ഉണ്ട്, അതുപോലെ ഒത്തിരി കാര്യങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. എല്ലാത്തിലും ദൈവത്തിന് അനുഗ്രഹത്തിനായി ചേർന്ന് പ്രാർത്ഥിക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തെ നമുക്ക് ബോധ്യമാകേണ്ടതിന് നമ്മൾ എണ്ണ, വെള്ളം, മറ്റ് വസ്തുക്കൾ, പദാർത്ഥങ്ങളൊക്കെ എടുത്ത് കരങ്ങൾ വച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. തിരുവെഴുത്ത് തരുന്ന ഒന്നാമത്തെ ഉറപ്പ്, യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർ അനുഗ്രഹിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. വീണ്ടും യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ യേശു രോഗികളെ എണ്ണ പൂശി സൗഖ്യമാക്കി. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിലും അതുതന്നെ കാണുന്നു. യാക്കോബിന് ലേഖനം 5:14-15 തിരുവെഴുത്തുകൾ വായിക്കുന്നത്, ദീനമായി കിടക്കുന്നവൻ സഭയിൽ നിന്ന് മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവിനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ആ യേശുവിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ അടയാളമായി അവരവരുടെ ഭവനങ്ങളിലെ ആ പദാർത്ഥങ്ങളുടെ മേൽ, വസ്തുക്കളുടെ മേൽ കരങ്ങൾ വെച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വസനും വാക്കുമാറാത്തവനുമായി നല്ല ദൈവം അങ്ങയുടെ വചന പ്രകാരം വിശ്വാസന്റെ അടയാളമായി ഒരുക്കപ്പെട്ട എണ്ണയുടെ മേൽ, വെള്ളത്തിന്മേൽ, ആ പഠനോപകരണമേൽ, കർത്താവെ ആ ഡോക്യുമെന്റ്സിന്മേൽ, കർത്താവെ ഞങ്ങൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് അങ്ങയുടെ സാന്നിധ്യത്തെ സ്വാഗതം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ ആ എണ്ണ തേക്കുന്നവർ ഇന്ന് 100% സൗഖ്യത്തിൽ എത്തട്ടെ കർത്താവെ. ആ വെള്ളം കുടിക്കുന്നവർ, ആ വെള്ളം തളിക്കുന്നിടത്ത് കർത്താവെ അങ്ങയുടെ വിടുതൽ 100% വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഓരോരുത്തരും അങ്ങയുടെ മികവിന്റെ ആത്മാവിനാൽ നിറയപ്പെടട്ടെ, അവരുടെ കരങ്ങളുടെ പ്രവൃത്തി എല്ലാം അങ്ങ് സാധ്യമാക്കി കൊടുക്കണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ ഇരിപ്പും എഴുന്നേൽപ്പും സകലതും അറിയുന്ന ആ യേശുവോടുകൂടെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമ്മുടെ ആഹാരം, കുടിവെള്ളം, പാർപ്പിടം, യാത്രകൾ എല്ലാം ദൈവിക സംരക്ഷണയിലായിരിക്കട്ടെ. മിസസ് ലീല അറിയിക്കുന്നത് എൻ്റെ 70-ത് ബർത്ത്ഡേ ആണ് ഇന്ന്. ബർത്ത്ഡേസ്, വെഡിങ് ആനിവേഴ്സറീസുമുള്ള എല്ലാവർക്കും ദൈവം ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ. കർത്താവിന് നന്ദിയുള്ളവരായി തീരുവാൻ സാധിക്കട്ടെ. അജിത്ത് അറിയിക്കുന്നു മകൻ്റെ 23-ത് ബർത്ത്ഡേ ആണ്. പ്രീതികുമാരെ വിളിച്ചിരിക്കും, അവർ രണ്ടുപേരുടെയും മക്കൾ രണ്ടുപേരുടെയും ബർത്ത്ഡേ ആണ്. ജിൻസി 24-ത്തും ജിൻസ 21-ത്തും മാതാപിതാക്കളുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് അറിയിച്ചിട്ടുണ്ട്. കുമ്പളങ്ങിയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി ഉഷാസുമാർ വിളിച്ചു പറയും, മകൾ വൈശാഖിന്റെ 33-ത് ബർത്ത്ഡേ ആണ്. ജിനു അറിയിക്കുന്നു, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. കൊച്ചുമകന്റെ 13-ത് ബർത്ത്ഡേ ആണ്. അനിത അറിയിക്കുന്നത്, ബ്രദറിന്റെ മകളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. എല്ലാവർക്കും ദൈവം ദീർഘായുസ് നൽകേണ്ടത്. നാം ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ അവർ അവരായിരിക്കുന്ന മേലെ അവരെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കുന്നവൻ
സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവേ സ്വർഗ്ഗ പിതാവേ കഴിഞ്ഞ 24 മണിക്കൂർ ഞങ്ങൾ എഴുതിയെടുത്തതും കത്തുകളിലൂടെ വന്നതുമായ വിഷയങ്ങളെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കണ്ണുനീർ തുടയ്ക്കും ശക്തീകരിക്കും ബലപ്പെടുത്തും യേശുവിലുള്ള ശുഭഭാവി ഓരോരുത്തരിലും കൊണ്ടുവരുന്നു യേശുവിൻ നാമത്തിൽ ബിലവഡ് യു ആർ ബോൺ ടു ബി എ വിന്നർ ഓൾവേസ് ഇൻ ജീസസ് എന്നും യേശുവിൽ വിജയാളിയാകുവാൻ താങ്കൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ചേർന്നാണ് Yeshua,